പ്രൈസ് ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം, അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു. ഇവിടെ യേശു കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു. ഇവിടെ യേശുവിൻ്റെ മഹത്വം എത്രമാത്രം വലുതാകുന്നു എന്നതിനെക്കുറിച്ച് ഈ കൊലോസ്യ ലേഖനകാരനായ പൗലോസ് വിവരിക്കുകയാണ്. സർവസമ്പൂർണതയും അവനിലാണ്, സകലതും അവനിലൂടെ അവൻ്റെ കരത്താൽ അവൻ്റെ നിയന്ത്രണത്താലാണ് മുൻപോട്ട് പോകുന്നത് എന്ന് ഈ വചനം പറയുന്നു. ഇതിന് മുൻപോട്ടുള്ള വാക്യങ്ങൾ 16-ാം വാക്യം മുതൽ താഴോട്ട് നോക്കുമ്പോൾ അനവധി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളത് എല്ലാം നമ്മുടെ കർത്താവ് മുഖാന്തരം കർത്താവിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. 2, ദൃശ്യമായതും അദൃശ്യമായതും കർത്താവ് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 3, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ സകലതും അവൻ മുഖാന്തരവും അവൻ്റെ നിയന്ത്രണത്താലുമാണ്. 4, സർവത്തിനും മീതയുള്ളവനാണ് നമ്മുടെ കർത്താവ്. 5, സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ്. 6, സകലത്തിനും മുമ്പനാണ് എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും ആരംഭം, സകലതും ആരംഭിക്കുന്നതിന് മുമ്പേ ഉള്ളവനും അവയെല്ലാം സൃഷ്ടിച്ചവനുമാണ് നമ്മുടെ കർത്താവ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ സകലത്തിനും മുമ്പേ ഉള്ളവനാണ്. യേശുവാണോ ആദ്യം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത്? യേശുവിനേക്കാൾ മുമ്പ് പലരും മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആദ്യജാതനെന്ന് പറയാനുള്ള കാരണം, മരിച്ചിട്ട് താൻ ഉയർത്തെഴുന്നേറ്റു, പിന്നീട് തനിക്ക് മരണമുണ്ടായിട്ടില്ല. 7-ാം കാര്യം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പരിപൂർണ സമാധാനം. അപ്പോൾ സകല വാഴ്ചകൾക്കും അധികാരങ്ങളെയും നിയന്ത്രിപ്പാൻ കഴിയുന്ന, സമ്പൂർണ സമാധാനം നൽകുവാൻ കഴിയുന്ന, സഭയെ നിയന്ത്രിപ്പാൻ കഴിയുന്ന ഒരു ഉന്നതനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പദവിയാണ്. അത്ര വലിയ കർത്താവിനോട് ചേർന്ന് കൂടെയിരിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിനോട് ചേർന്നിരുന്ന് അവിടുത്തെ മഹത്വത്തെ അധികമായി പ്രാപിച്ച് ഇനിയും ശക്തമായി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കുകയും കർത്താവിൻ്റെ അനുഗ്രഹം പകരുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.